ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധഭരണ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. രാവിലെ 10 മണിക്ക് പ്രസന്റേഷന് കാണിക്കാനായി അപ്പു ഉറക്കമില്ലാതെ ഡിസൈൻ വരയ്ക്കുകയാണ്. അപ്പുവിന്റെ അപ്ഡേറ്റ്സിനായി ഉറക്കമില്ലാതെ കാത്തിരിക്കുകയാണ് സിദ്ധു. ഉറക്കം തൂങ്ങി ഡിസൈൻ വരയ്ക്കുന്ന അപ്പു ഉറക്കം മാറ്റാനായി ടിവി ഓൺ ആക്കി ന്യൂസ് കാണുന്നു. അപ്പോൾ ന്യൂസ് റിപ്പോർട്ടറിന്റെ പിന്നിലായി ബാലുവിനെ കാണുകയാണ്. ബാലു ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലാക്കി വിശ്വസിക്കാനാകാതെ ഞെട്ടി നിൽക്കുകയാണ് അപ്പു. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് ആമി പൂജാമുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് അപ്പു ആമിയുടെ പിന്നിലേക്ക് വരുന്നു. കണിയാൻ പറഞ്ഞതുപോലെ ബാലു ജീവനോടെ ഉണ്ട് എന്ന് അപ്പുവും മനസ്സിലാക്കിയിരിക്കുകയാണ്. പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് രാവിലെ അപ്പുവും സിദ്ധുവും കൂടി സൊനാലിക്ക് പുറത്ത് ഒരു ബീച്ചിൽ വെച്ച് കാണുകയാണ്. സിദ്ധു ദേഷ്യത്തോടുകൂടി അപ്പുവിനോട് സംസാരിക്കുന്നു. അപ്പുവും തനിക്ക് പറയാനുള്ളതെല്ലാം സിദ്ധുവിനോട് പറയുന്നു. തുടർന്ന് വളരെ ടെൻഷനോടുകൂടി സിദ്ധു സൊനാലിയിലേക്ക് വരുന്നു. സിദ്ധുവും സോണിയും കൂടി പ്രസന്റേഷന്റെ കാര്യം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സേതുപതിയും സുന്ദരവും ഉലഹന്നാനും മുന്നുവും കൂടി അവിടേക്ക് വരുന്നു. സിദ്ധുവിന് കറക്റ്റ് ടൈമിൽ പ്രസന്റേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ സേതുപതി സിദ്ധുവിനോട് ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നു. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് ഉലഹന്നാനും മുന്നുവും. സുന്ദരം സിദ്ധുവിനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് ടെൻഷനോടുകൂടി സിദ്ധു ആലോചിച്ചിരിക്കുന്നു. എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിംഗ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.